അല്ല ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാനിപ്പോ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തി, തിരിച്ചെത്തി. അപ്പൊ നമ്മൾ ഈ ബുഡ്ജറ്റിന്റെ, നമ്മുടെ നെപ്പോളിയന്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി. ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തു. രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് വണ്ടി കിട്ടും. അപ്പോൾ നാളെ അല്ലെങ്കിൽ നാളെ കിട്ടും ശരിക്കും, ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. അപ്പോൾ മറ്റന്നാളാണെങ്കിൽ ഞാനിവിടെ വരാമെന്ന് പറഞ്ഞു. ഇനിയിപ്പം അർജൻറ്റായിട്ട് വർക്ക്ഷോപ്പിലേക്ക് എത്തേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ടിട്ടാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ നിന്നേനെ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, കാരണം നമ്മുടെ നെപ്പോളിയൻ നമ്മുടെ കൈകളിലേക്ക് വരികയാണ്. നാളെ എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. രണ്ട് ദിവസം നമുക്ക് ഓർഡർ കിട്ടി, കോടതിയിൽ നിന്നുള്ള ഓർഡർ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടി. ഇന്നിപ്പോൾ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോയിലെ ഡീറ്റെയിൽസ് ഒക്കെ ഇന്ന് അതിൻ്റെ അകത്ത് പറയും കേട്ടോ. ഓക്കെ, ഹാപ്പി. ചെക്കന് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് സഹോദരന്മാര് തന്റെ നെപ്പോളിയൻ എന്ന് പറയുന്ന വണ്ടിയിൽ രൂപമാറ്റം വരുത്തി എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ കയറി വന്ന് വാഹനം എടുത്ത് പിടിച്ചുകൊണ്ട് പോയിണ്ടായിട്ടുള്ള കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ ചെയ്തത് തെറ്റാണ്, രൂപമാറ്റം വരുത്താൻ പാടില്ല, എക്സ്ട്രാ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ആ സമയത്ത് ഏറ്റവും കൂടുതൽ അവരെ വിമർശിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സിൽ പെട്ട ചില ആളുകളായിരുന്നു. ഈ ബുള്ളറ്റ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ ചെറിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇതൊക്കെ അവനവന് വരുമ്പോഴേ അവനവന് അവൻ്റെതായ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഇഷ്ടം പോലെ വീഡിയോസും അതുപോലെ ഇഷ്ടംപോലെ വാർത്തകളും സംഭവങ്ങളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. പലരുടെ വണ്ടി പിടിക്കുന്നതും പലരുടെ വണ്ടിക്കെതിരെ നടപടി എടുക്കുന്നതും അതുപോലെ തന്നെ ഫൈൻ അടിച്ചു കൊടുക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. പക്ഷെ അന്ന് ഞങ്ങൾ ഇത് പറഞ്ഞപ്പോ ഞങ്ങളെ എല്ലാരും കളിയാക്കി. കേട്ടല്ലോ, ഇത് ഈ ബുള്ളറ്റ് പ്രൈവറ്റ് ബസ്സിന്റെ ഇപ്പോഴത്തെ ഈ MBD അവരെല്ലാവരെയും ക്രൂശിക്കുന്നതിന് അതിനോടനുബന്ധിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അതിൽ അപ്പോഴും ഈ ബുള്ളറ്റ് സഹോദരന്മാർ പറഞ്ഞ ഒരു പ്രത്യേക കാര്യമുണ്ട്, അതിൽ അവർ വിഷമിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഓണേഴ്സിന്റെ വിഷമത്തിൽ ഇവർക്കും വിഷമമുണ്ടെന്ന്. പക്ഷേ ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്ന സമയത്ത് എല്ലാവരും എന്താ പറഞ്ഞിരുന്നത്? പാൽക്കുപ്പികളാണ്, പിന്നെ കേരളം കത്തിക്കാൻ പോകുന്നവരാണ്, അങ്ങനെയുള്ള പല പല കമന്റുകളായിരുന്നു ബാക്കിയുള്ള ബസ് ഓണേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പക്ഷെ ഇവര് ഇപ്പോ ഈ പറഞ്ഞു കേട്ടല്ലോ, ഇതാണ് ഈ ബുള്ളറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഓ ഗൈസ്, അപ്പം ഇത്രയും കാര്യം പറഞ്ഞ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഓ ഗൈസ് നോക്കൂ, വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ എഴുതുക അല്ലേ. പിന്നെ താരക്കന്ന് കിണക്കിട്ട് പോവുക അല്ലേ. ഓ ഗൈസ്, അപ്പം വീണ്ടും മറ്റൊരു വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ. അതാണ്.